ബഹുമാനായ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ശ്രീ ചന്ദ്രശേഖരനും ഒക്കെ ഇവിടെ പറഞ്ഞതുപോലെ ആ പശ്ചാത്തലത്തിൽ അങ്ങയെ അഭിനന്ദിക്കുന്നതിൽ എനിക്കും വളരെ സന്തോഷമുണ്ട്. പുതിയ തലമുറയുടെ ഒരു പ്രതിനിധിയായി ഇത്ര മഹത്തായ ഒരു സ്ഥാനത്ത് വന്ന് അങ്ങയുടെ പൊതുജീവിതം കൂടുതൽ ശോഭനമാവട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ദീർഘകാലം മുമ്പിലുള്ള അങ്ങേക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ആശംസിക്കുകയാണ്. കേരള നിയമസഭയുടെ സ്ഥാനം എന്ന് പറഞ്ഞത് ബഹുമാനായ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവൊക്കെ പറഞ്ഞത് ശരിയാണ്. സാക്ഷരതയും ഡിജിറ്റൽ സാക്ഷരതയൊക്കെ ഉള്ള ഒരു സൊസൈറ്റിയുടെ ഇന്ത്യയിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഏറ്റവും നിലവാരം പുലർത്തുന്ന നിയമസഭ എന്ന് തന്നെ നമ്മുടെ നിയമസഭയെ വിശേഷിപ്പിക്കാവുന്നതാണ്. താരതമ്യം ചെയ്ത് നോക്കിയാൽ എന്തുകൊണ്ടും നമ്മൾ ജനങ്ങൾ മുമ്പിലാണ്, അതുകൊണ്ട് തന്നെ ജനപ്രതിനിധികളും മുമ്പിൽ തന്നെയാണ്, നടപടിക്രമങ്ങളും മുമ്പിലാണ്. വളരെ ചെറിയ എക്സംഷൻസ് ഒക്കെ മാറ്റി നിർത്തിയാൽ നിയമസഭ വളരെ അതിന് ഉദ്ദേശിച്ച തരത്തിൽ തന്നെ ഡിബേറ്റ് നടത്തി പോകുന്ന ഒന്നാണ്. ഏറ്റവും അവസാനം കഴിഞ്ഞ സ്പീക്കർ അധ്യക്ഷനായിരുന്നു കൊണ്ട് ഇവിടെ നമ്മളെ റീസെൻ്റ് നടപടിക്രമങ്ങളൊക്കെ പരിശോധിച്ചാലും ഇവിടെ പ്രതിപക്ഷ നേതാവത്തെയും പരാമർശിച്ച പോലെ അദ്ദേഹത്തിൻ്റെ കാലത്ത് നല്ല നിലവാരം പുലർത്തിക്കൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു വർഷം പോയി. പഴയകാലം നോക്കുകയാണെന്നുണ്ടെങ്കിലും മഹാരഥന്മാരായ നിയമസഭാ അധ്യക്ഷന്മാരൊക്കെ ഇരുന്ന സ്ഥാനത്താണ് അങ്ങിരിക്കുന്നത്. വളരെ പ്രഗത്ഭൻ. എൻ്റെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക അഭിമാനമുണ്ട്. ഒന്നിലധികം സഭാധ്യക്ഷന്മാരെ സംഭാവന ചെയ്ത പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ചരിത്രത്തിൻ്റെ ഭാഗമാണ് അതൊക്കെ. ഈ സ്ഥാനത്തിരുന്നു കൊണ്ട് അങ്ങ് വളരെ പ്രാഗൽഭ്യത്തോടുകൂടും നിഷ്പക്ഷമായും കാര്യങ്ങൾ നിയമസഭാ സാമാജികൻ എന്നുള്ളതിൽ അവിടുന്ന് വളരെ ഷാർപ്പായിട്ട് വിമർശിക്കുമ്പോൾ തന്നെ വിമർശനം കഴിഞ്ഞാൽ മുടക്കം വന്നിരുന്ന് നല്ല സൗഹൃദം പങ്കിടൽ അങ്ങയുടെ ഒരു പതിവാണ്. അപ്പോൾ ഉള്ളിൽ നല്ല ആളാണ് എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സൗഹൃദം വളരെ നന്നായി തീർച്ചയായിട്ടും സഭാധ്യക്ഷൻ്റെ സ്ഥാനത്തും അങ്ങേക്ക് വളരെ നിഷ്പക്ഷമായും പ്രതിപക്ഷത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയും സഭയുടെ അന്തസ്സുയർത്തിയും പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്.